ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 55% വോട്ടെണ്ണി തീർന്നപ്പോൾ എൻഡിഎയ്ക്ക് നേട്ടം. ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം എൻഡിഎ സഖ്യം മറികടന്നു. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള വോട്ടെണ്ണലായതിനാലാണ് അന്തിമ ഫലം വൈകുന്നത്. ലീഡ് നിലയിൽ ബിജെപിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, രണ്ടാമത് ആർജെഡിയും. 17 സീറ്റുകളിൽ മുന്നേറ്റം നടത്താനായത് ഇടതു പാർട്ടികൾക്ക് വലിയ നേട്ടമായി. 30 മണ്ഡലങ്ങളിൽ 1000 താഴെയാണ് ലീഡ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയമുറപ്പിച്ച് ബിജെപി നിലഭദ്രമാക്കി. രാത്രി വൈകി മാത്രമേ വോട്ടെണ്ണൽ പൂർത്തിയാകൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. Able to gauge is that about slightly more than 1 crore votes have been counted in Bihar, which means that there is significant ground to be covered yet. The number of rounds are ranging from lowest 19 rounds to 51 rounds in Bihar in different ACs. So the approximate average for Bihar would be close to 35. ER Ragesh ഉറുകളുമായി ചേരുന്നു. രാഗേഷ്, മണിക്കൂറുകളായി ലീഡ് ഉറപ്പിച്ചു നിർത്തിയിരുന്ന എൻഡിഎ 55% വോട്ടെണ്ണി തീരുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്ക് ലീഡ് കുറയുന്ന സാഹചര്യം കാണുന്നു. ഈ ലീഡിൽ മാറിമറിയൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏതെങ്കിലും ട്രെൻഡ് മാറ്റത്തിന്റെ സൂചനയായി ഇതിനെ കാണുന്നു. രേണുക, ബീഹാറിൽ ഇപ്പോൾ ലീഡ് നില മാറിമറിയുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം എൻ ഡി എ 119 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മഹാസഖ്യം 114 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ്. അതായത് 5 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ രണ്ട് സഖ്യങ്ങളും തമ്മിലുള്ള. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ എൻ ഡി എയുടെ ഭൂരിപക്ഷം ഒരു ഘട്ടത്തിൽ 125-126 സീറ്റുകളിലേക്ക് വരെ പോയിരുന്നു. അതിപ്പോൾ ഏതായാലും 119 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹാസഖ്യം 114 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. മറ്റ് ഉള്ളവർ 8 സീറ്റുകളിലും, എൽ ജെ പി 2 സീറ്റുകളിലുമാണ് ലീഡ് ചെയ്യുന്നത്. ഏതായാലും ഇതൊരു അന്തിമ ചിത്രമായി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം 55% വോട്ടുകൾ മാത്രമേ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 45% വോട്ടുകൾ എണ്ണിത്തരാനുണ്ട്. മാത്രവുമല്ല പല സീറ്റുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇരുപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷം 1000 താഴെയോ അല്ലെങ്കിൽ 2000 താഴെയോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനി എണ്ണാനുള്ള വോട്ടുകൾ അതിലും കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ ലീഡ് നില ഒരുപക്ഷെ മാറിമറിയാം. ഏതായാലും കുറച്ചധികം നേരമായി ഇപ്പോൾ എൻ ഡി എ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ എൻ ഡി എയുടെ ഉണ്ടായിരുന്ന ലീഡ് കുറയുന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു. 119-114 എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് കേവലം 5 സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയാം. പക്ഷേ അന്തിമ ചിത്രമായി നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു. 1000 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം കാര്യങ്ങൾ പോകുന്നു, മുന്നേറ്റം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഓരോ മുന്നണികളുടെയും സീറ്റുകൾ തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എൻ ഡി എ 120 സീറ്റായി ഉയർന്നിരിക്കുകയാണ്. തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ ബി ജെ പി ഒരു വലിയ പ്രകടനം അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം 53 സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി അത് 71 ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. അതായത് 18 സീറ്റുകൾ അവർക്ക് കൂടുതലായി ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ ഡി എ മുന്നണിയിൽ വലിയ നഷ്ടം സംഭവിച്ച പാർട്ടി മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ജെ ഡി യു ആണ്. ജെ ഡി യുവിന് 41 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച 30 സീറ്റുകളിൽ അവർ പുറകിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച എൻ ഡി എയുടെ തന്നെ കക്ഷി വി ഐ പി എന്ന് പറയുന്ന പാർട്ടിയാണ്. അവർ 5 സീറ്റുകളിലും മുൻ മുഖ്യമന്ത്രിയായ ജിതൻ റാം മാഞ്ചിയുടെ എച്ച് എം 3 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാസഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആർ ജെ ഡി തന്നെയാണ് വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. ആർ ജെ ഡി ഇപ്പോൾ 75 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. അതായത് ഒരുപക്ഷേ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉള്ള പാർട്ടിയായി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് ഇപ്പോൾ ആർ ജെ ഡി ആണ് ബീഹാറിലുള്ളത്. 75 സീറ്റ്, നേരത്തെ 70 താഴെ സീറ്റുകളിലേക്ക് ആർ ജെ ഡി പോയിരുന്നെങ്കിൽ ആർ ജെ ഡി ഇപ്പോൾ ലീഡ് ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന 80 സീറ്റാണ്. അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രകടനം ഇപ്പോഴും ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ 7 സീറ്റുകളുടെ പുറകിലാണ്. 2015 കണക്കുകളുടെ പ്രകാരം കോൺഗ്രസ് നേടിയത് 27 സീറ്റാണെങ്കിൽ ഇപ്പോൾ 20 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. രാഗേഷ്, ഇവിടെ ഒന്ന് ഇടപെട്ടാൽ ചില എക്സിറ്റ് പോളുകളെങ്കിലും ഒരു തൂക്കുസഭയുടെ സാധ്യത പ്രവചിച്ചിരുന്നു.
അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ബീഹാർ പോകുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരുമോ? അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ആർ ജെ ഡി മാറുന്നതിനെ നമുക്ക് എങ്ങനെ കാണാം? അവരുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? രേണുക, തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കഴിഞ്ഞ ഒരു മണിക്കൂറുകളായി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും വോട്ടെണ്ണാലുണ്ട്. പക്ഷേ രേണുക സൂചിപ്പിച്ച പോലെ തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ പോകുകയും ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുകയും ചെയ്താൽ ഒരുപക്ഷെ അപ്പോൾ സാധ്യത തീർച്ചയായും NDA ക്യാമ്പിന് തന്നെയായിരിക്കും. ഒന്ന്, കേന്ദ്രത്തിൽ ഭരണത്തിലുള്ള പാർട്ടി, അങ്ങനെ സാഹചര്യങ്ങൾ വരും. പക്ഷേ അവിടെ മുഖ്യമന്ത്രി ആരാകുമെന്ന് ചൊല്ലിയുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യും. എങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ അടക്കം കണ്ടതുപോലുള്ള ഒരു നടപടികളിലേക്ക് ഒരു പക്ഷേ BJP കടക്കുകയും ചെയ്യും. കാരണം BJPയും RJDയും തമ്മിൽ വലിയ സീറ്റ് വ്യത്യാസം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ ചർച്ചകൾ നമുക്ക് അങ്ങനെ തീർത്തു പറയാൻ കഴിയില്ല. എങ്കിൽ പോലും BJPയും RJDയും തമ്മിൽ നിലവിലെ ഒരു സാഹചര്യ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 4 സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായ അല്ലെങ്കിൽ മഹാസഖ്യത്തിന് വളരെ എളുപ്പത്തിൽ വരണമെങ്കിൽ നിതീഷ് ഇങ്ങോട്ട് വരണം. പക്ഷേ തേജസ്വിയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിലേക്ക് നിതീഷ് എത്തുക, ആ കാര്യം ഈ ഘട്ടത്തിൽ ഏതായാലും ആലോചിക്കുക വയ്യ. അതുകൊണ്ട് തന്നെ മികച്ച ലീഡോടുകൂടിയൊരു വിജയം തന്നെയായിരിക്കും മഹാസഖ്യത്തിൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഫോട്ടോ ഫിനിഷ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് BJPക്ക് തന്നെയായിരിക്കും എളുപ്പമാണ്. തൂക്ക് സഭ എന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെയുള്ള രാഷ്ട്രീയ കളികൾ നമുക്ക് അവിടെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. രാകേഷ്, ഇനി വോട്ടെണ്ണാനുള്ളത് കൂടുതലും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടാണ്. അത് RJDക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും എന്നതായിരുന്നു നേരത്തെ വിശകലന വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു സാഹചര്യം. ഈ വോട്ടിംഗ് പാറ്റേൺ ഇപ്പോൾ എങ്ങനെയാണ്, അതിന്റെ സാധ്യതകൾ എത്രമാത്രമാണ് RJDക്കും മറ്റ് ക്യാമ്പുകൾക്കും? രേണുക, ഈ ഘട്ടത്തിൽ ഏതായാലും രണ്ട് ക്യാമ്പുകളും വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ഗ്രാമീണ മേഖലകളിലേക്ക് വോട്ടെണ്ണി കഴിയുമ്പോൾ അത് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷ മഹാസഖ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് RJD ക്യാമ്പ് വലിയ പ്രതീക്ഷ പുലർത്തുന്നു. അതായത് ഗ്രാമീണ മേഖല തുണയ്ക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർ വെച്ച് പുലർത്തുന്നത്. കാരണം ഭോജ്പൂർ അടക്കമുള്ള മേഖലകളിൽ അവർ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു മേഖലകളിലേക്ക് കൂടി വരും ആ മുന്നേറ്റം സാധ്യമാകുന്നൊരു വിലയിരുത്തലാണ് മഹാസഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ BJP ക്യാമ്പ് ഇപ്പോഴും പറയുന്നത് ഏതാണ്ട് 128 മുതൽ 130 സീറ്റുകൾ വരെ ഉറപ്പിക്കാൻ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. NDA മുന്നണി ഏതാണ്ട് 128 മുതൽ 130 വരെ സീറ്റുകൾ നേടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ BJP ക്യാമ്പും പറയുന്നത്. തീർച്ചയായും എന്തായാലും ഇപ്പോൾ വീണ്ടും 121 NDA സഖ്യം എത്തിയിരിക്കുകയാണ്. അത് വളരെ കുറഞ്ഞ ഒരു സമയത്തേക്ക് മാത്രമാണ് 119 അവർ പോയത്, 121 വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. രാകേഷ്, ഈ ബീഹാർ വോട്ടെടുപ്പ് അത് മണിക്കൂറുകൾ നീളുകയാണ് വോട്ടെടുപ്പ്. ആ ഘട്ടങ്ങളിലൊക്കെയും ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് BJP ക്യാമ്പ് അവർ അവിടെ പ്രയോഗിച്ച രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് NDA തന്നെ ഭരണത്തിലെത്തുമെന്ന സാധ്യതകൾ നിലനിൽക്കുന്ന സാഹചര്യവും ഒക്കെ ഉള്ളപ്പോൾ ആ സ്വന്തം ക്യാമ്പിൽ വിള്ളൽ വരുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനും മുഖ്യമന്ത്രി സ്ഥാനവും ലക്ഷ്യം വെച്ച് BJP നടത്തിയ രാഷ്ട്രീയ കളികൾ അതൊരു പരിധിവരെ ഫലം കാണുന്നു എന്ന് തന്നെയല്ലേ ഈ നിമിഷവും വരുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കേണ്ടത്? രേണുക, അങ്ങനെ തന്നെ അതിനെ കാണണം. കാരണം JDU ആദ്യഘട്ടം മുതൽ ഈ LJPയുടെ പുറത്തുപോക്ക്, അതിനുശേഷം JDUവിനെതിരെ മാത്രം അവർ മത്സരിക്കൽ, ഇതിനെല്ലാം JDU വലിയ സംശയത്തോടു കൂടി നോക്കിക്കണ്ടിരുന്നു. മാത്രവുമല്ല ഈ നിതീഷ് അടക്കമുള്ളവർ പലപ്പോഴും ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് LJPക്കെതിരെ ഒരു പരസ്യ വിമർശനത്തിന് പോലും BJP മുതിരുകയും ചെയ്തത്. കാരണം ഏതാണ്ട് 138 സീറ്റുകളിൽ അവർ മത്സരിച്ചപ്പോൾ തന്നെ അതിൽ 130 സീറ്റുകൾ JDUവിനെതിരെയാണ് LJP മത്സരിച്ചത്. അതുതന്നെ ഈ LJP മത്സരിച്ച സീറ്റുകൾ തന്നെയാണ് വലിയ പ്രതിസന്ധി JDUവിന് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് LJP വലിയ ഏതാണ്ട് NDAക്ക് വലിയ നഷ്ടം ഏതാണ്ട് നഷ്ടമാണ് ഇവിടെ കാണിക്കുന്നത്. 4 സീറ്റുകൾ NDAക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ JDUവിൻ്റെ 5 സീറ്റുകളിൽ അവർ നഷ്ടമുണ്ടാക്കി എന്ന കണക്കുകൾ തന്നെ കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല പല സീറ്റുകളിലും സമാനമായ രീതിയിൽ ഈ LJP സ്ഥാനാർത്ഥികൾ JDUവിൻ്റെ ജയപരാജയങ്ങൾ നിർണയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BJPക്ക് കാര്യമായ പരിക്കുകൾ ഏൽക്കുന്നില്ല, പകരം JDU വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഇനി മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് അങ്ങനെ അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ വലിയ തർക്കം വരും. സ്വാഭാവികമാണത്, കാരണം
ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലൊക്കെ തന്നെ ബി ജെ പി നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യം, ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ പോലും നിതീഷ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടു പാർട്ടികളും തമ്മിലുള്ള സീറ്റുകളുടെ അന്തരം വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബി ജെ പി അത് നിതീഷിന് വീണ്ടും വിട്ടു നൽകിക്കൊണ്ടൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ഒരുപക്ഷേ അതിന് ബി ജെ പി തയ്യാറെടുത്താൽ പോലും നിതീഷ് കുമാറിന് അത് ധാർമ്മികമായി കൂടി കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു രണ്ടാം കക്ഷിയായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നത്, എന്തായാലും ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ എൻ ഡി എ 120 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 55% വോട്ടാണ് എണ്ണിത്തീർന്നിട്ടുള്ളത്. ഇനിയും സാധ്യതകൾ മാറിമറയാൻ ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നമുക്ക് മറ്റു ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകാം. ഉപതെരഞ്ഞെടുപ്പുകൾ തൂത്തുവാരി മധ്യപ്രദേശിൽ ബി ജെ പി സർക്കാർ നില ഭദ്രമാക്കി. 28 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ 19 സീറ്റുകളും ബി ജെ പി നേടി. ഉപതെരഞ്ഞെടുപ്പ് വിജയം ആശ്വാസമായത് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനേക്കാൾ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി ബി ജെ പിയിലെത്തിയ യുവ നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാണ്. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ തകർന്ന കോൺഗ്രസിന് 8 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ മറുകണ്ഠം ചാടിയതിലൂടെ നഷ്ടമായ മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ അവസാന പ്രതീക്ഷയും അവസാനിച്ചു. 230 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷവും കടന്ന മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഭരണം ഉറപ്പിച്ചു. സിന്ധ്യയ്ക്ക് സ്വാധീനമുള്ള ഗോളിയാർ ചമ്പൽ മേഖലകളിലെ നേട്ടമാണ് ബി ജെ പിക്ക് ഗുണമായത്. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ എല്ലാവരെയും പക്ഷെ ജനം പിന്തുണച്ചില്ല. കൂടുമാറി മന്ത്രിമാരായ 12 പേരിൽ 3 പേർ പിന്നിലാണ്. യജീത് സാലിൻതാ കി വിനമ്രതാ കി വികാസ് കി ജൻകല്യാൺ കി ജനതാ കി ആശീർവാദ് കി ജീത്. സിന്ധ്യയും അനുയായികളും കൂറുമാറിയതോടെ 87 സീറ്റായി കുറഞ്ഞ കോൺഗ്രസിന് ഭരണം തിരിച്ചുപിടിക്കാൻ 28 ജയിക്കണമായിരുന്നു. എന്നാൽ ആകെ ലഭിച്ചത് 8 സീറ്റുകൾ മാത്രം. ഇതോടെ അധികാരത്തിൽ തിരിച്ചെത്താമെന്ന മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മോഹം മണ്ണടിഞ്ഞു. ഒരു സീറ്റിൽ ബി എസ് പിക്കാണ് ജയം. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കഴിഞ്ഞാൽ ബി ജെ പിയിലെ ഏറ്റവും കരുത്തരുടെ നിരയിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് ജയം സിന്ധ്യയെ എടുത്തുയർത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി നേതാക്കൾ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം ഷാജി എം എൽ എയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. കോഴിക്കോട് ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. എന്താണ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, രാവിലെ 10 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 7 പിന്നിട്ട് കഴിഞ്ഞു. ഷാജി കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് പ്രധാനമായും ഷാജിയോട് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 10 ഷാജിയുടെ സാമ്പത്തിക ഇടപാടുകളാണ്. പ്രധാനമായും ഈ അഴീക്കോടിലെ സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഷാജിക്കെതിരെ അന്വേഷണം വീടി തുടങ്ങിയത്. പക്ഷേ ആ കേസിലാണ് അന്വേഷണമെങ്കിൽ കൂടി ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ രേഖകൾ ഷാജി ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൃത്യത എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഷാജിയുടെ ഭാര്യയുടെ പേരിലുള്ള അഴീക്കോടും കോഴിക്കോടും മാലൂർക്കുന്നിലുമുള്ള 2 വീടുകൾ, അതിൽ മാലൂർക്കുന്നിലെ വീട് 1,62,00,000 രൂപ ചെലവിട്ടാണ് നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഴീക്കോടെ വീട് 28,00,000. ഈ വീട് നിർമ്മിക്കുന്നതിന് എന്താണ് വരുമാനം എന്ന് ഉള്ളത് ഹാജരാക്കാൻ വേണ്ടി ഷാജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഷാജിയുടെ ഭാര്യ ഷീബയെ മണിക്കൂറുകളോളം, ഏകദേശം 8 എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാജിയെ ഇന്ന് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ചോദ്യം ചെയ്യൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ 12 ദിവസവും തുടരുകയാണ്. ഇ ഡി കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. കസ്റ്റഡി ആവശ്യപ്പെട്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നാളെ കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബിനീഷിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ NCB കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇ ഡി കസ്റ്റഡി നീട്ടി ചോദിച്ചതിനെ തുടർന്ന് ഇത് പിൻവലിക്കുകയായിരുന്നു. ജാമ്യത്തിനായി നാളെ കോടതിയെ സമീപിക്കുമെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ആരോപണങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകരുമ്പോൾ പുതിയ ആയുധങ്ങൾ തേടുന്നതിന്റെ ഭാഗമാണ് തന്റെ പ്രബന്ധത്തിനെതിരായ പരാതിയെന്ന് മന്ത്രി കെ ടി ജലീൽ. യഥാർത്ഥ ചരിത്രം വെളിച്ചത്തു കൊണ്ടുവരാനാണ് പ്രബന്ധത്തിലൂടെ ശ്രമിച്ചത്. അതിലുള്ള അസഹിഷ്ണുതയാണ് പുറമേ ഖദറും ഉള്ളിൽ കാക്കി നിക്കറും ധരിച്ച സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്കാരുടെ പരാതിക്ക് ആധാരമെന്ന് ജലീൽ വിമർശിച്ചു. മലബാർ ലഹളയിൽ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അലി മുസ്ലിയാരുടെയും
പങ്കിനെ അധികരിച്ച് തയ്യാറാക്കിയ ജലീലിന്റെ പ്രബന്ധത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് കഴിഞ്ഞ ദിവസം ഗവർണറെ സമീപിച്ചത്. പരാതി പരിശോധിക്കാൻ കേരള വി സിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി ജലീലിന്റെ മറുപടി. ബാണാസുര മലയിൽ മാവോയിസ്റ്റ് പോലീസ് ഏറ്റുമുട്ടൽ സംബന്ധിച്ച് മജിസ്ട്രീരിയൽ അന്വേഷണത്തിന് ഉത്തരവ്. വയനാട് ജില്ലാ കളക്ടറാണ് അന്വേഷണം നടത്തുക. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, മജിസ്ട്രീരിയൽ അന്വേഷണത്തിന് തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. എന്താണ് ഈ ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ? രതീഷ് കേൾക്കാമോ? ഹലോ. ആ രതീഷ്, എന്താണ് ഈ ഉത്തരവിന്റെ മറ്റ് വിശദാംശങ്ങൾ? എത്ര സമയത്തിനുള്ളിൽ എങ്ങനെ അന്വേഷണം പൂർത്തീകരിക്കണമെന്നാണ് പറയുന്നത്? രണുക അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസിന്റെ ഉത്തരവ് പ്രകാരമാണ് മജിസ്ട്രീരിയൽ അന്വേഷണം അടിയന്തരമായി നടക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 മാസത്തിനകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്നും ആണ് ഇന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടേതായിട്ട് വന്ന ഉത്തരവിൽ പറയുന്നത്. മാവോയിസ്റ്റ് ഇത്തരത്തിൽ വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്ന് അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഇത്തരത്തിൽ 3 മാസത്തിനകം മജിസ്ട്രേറ്റിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബന്ധുക്കൾ വ്യാജ ഏറ്റുമുട്ടലാണെന്ന് ആരോപിച്ച പശ്ചാത്തലത്തിലാണ് മജിസ്ട്രേറ്റിൽ അന്വേഷണം നടക്കുന്നത് എന്നതും കഴിഞ്ഞ തവണ ജലീലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് ഏറെ പ്രാധാന്യമുള്ളതായി തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. രേണുക. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടിലെങ്ങും വോട്ടെങ്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. LDF നേതൃയോഗം പ്രകടന പത്രികയ്ക്ക് അംഗീകാരം നൽകും. കേന്ദ്ര ഏജൻസികൾക്കെതിരായ പ്രത്യക്ഷ സമരത്തെക്കുറിച്ചും LDF യോഗം ചർച്ച ചെയ്യും. ജോസ് കെ മാണിയെ മുന്നണിയിൽ ഉൾപ്പെടുത്തിയ ശേഷം നടക്കുന്ന ആദ്യത്തെ മുന്നണി യോഗത്തിനാണ് തുടക്കമായത്. വിവരങ്ങളുമായി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, ഈ പ്രകടന പത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് ജോസ് കെ മാണിയുടെ സാന്നിധ്യവും പ്രത്യേകതയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇടതുമുന്നണി യോഗം അവസാനിച്ചു. പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കില്ല, പകരം ഒരു യോഗം കൂടി ചേരും. 16-ന് 17-ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സബ് കമ്മിറ്റി യോഗം ചേരും. സബ് കമ്മിറ്റിയിൽ ജോസ് കെ മാണി വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് യോഗം ഒരിക്കൽ കൂടി ചേരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമുള്ളത്, നേരത്തെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരം നടത്താൻ CPM തീരുമാനിച്ചിരുന്നു. ആ ഇടതുമുന്നണിയെ സമരം ഏറ്റെടുക്കും. 16-ന് ബൂത്ത് അടിസ്ഥാനത്തിലാകും സമരം. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പെരുമാറുന്നു എന്നാരോപിച്ചാണ് സമരം നടത്തുക. അത് വിജയിപ്പിക്കുക നടപടികളാണ് പ്രധാനമായും ഇന്ന് ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്തത്. ജോസ് കെ മാണി പങ്കെടുത്ത ആദ്യ മുന്നണി യോഗമാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത്. ശരി, വി അരുൺ വിവരങ്ങൾ നൽകിയത്. കോതമംഗലം പള്ളി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ എറണാകുളം ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പള്ളി ഏറ്റെടുക്കണമെന്ന കോടതി ഉത്തരവ് 1 വർഷമായിട്ടും നടപ്പാക്കാത്ത കളക്ടർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കണമെന്ന സർക്കാർ ശുപാർശ കോടതി തള്ളി. അതേസമയം പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടുമായി യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിൻ്റെ ഈ വിധി വന്ന കാലം മുതൽ ഈ പള്ളിയുടെ സംരക്ഷണം നടത്തിയിട്ടുണ്ട്. അതിന് തുടർന്നുള്ള ദിവസങ്ങൾ എത്ര ദിവസമായാലും ഞങ്ങളത് നടത്തും. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, വിശ്വാസ സംരക്ഷണത്തിന് മാത്രമായി. ഇപ്പോൾ വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു. വിനീത, കോടതിയുടെ എല്ലാ പരാമർശങ്ങളും നടപടികളും പോലും എതിരാണ്, എന്തുകൊണ്ട് ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്ന് കോടതി ചോദിക്കുമ്പോൾ തന്നെയാണ് യാക്കോബായ വിശ്വാസികൾ പള്ളി കൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായി അങ്ങോട്ട് എത്തുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? തീർച്ചയായും പരിസരത്ത് വലിയ രീതിയിലുള്ള സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം അത്തരമൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതേസമയം പള്ളി ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് യാക്കോബായ സഭാ വിശ്വാസികൾ ഉറച്ചു നിൽക്കുന്നത്. അവരിപ്പോൾ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മതമൈത്രി സമിതി അംഗങ്ങളും പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പള്ളി
വിട്ടുകൊടുക്കാൻ കഴിയില്ല. വലിയ രീതിയിൽ തന്നെ ആ ഒരു തീരുമാനം കോടതിയുടെ ഉത്തരവിനെ ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ എതിർക്കാനുള്ള ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ സഭാ വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ വാർത്താ സമ്മേളനം നടത്തുന്നു. എൽ ഡി എഫ് യോഗത്തിന് ശേഷം എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എം കൂടി അംഗമായതിനു ശേഷം വിപുലീകരിക്കപ്പെട്ട എൽ ഡി എഫിൻ്റെ പ്രഥമ യോഗമായിരുന്നു. കേരള കോൺഗ്രസ് നേതാക്കൾ കൂടി പങ്കെടുത്ത യോഗം പ്രധാനമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കാനുമുള്ള നീക്കത്തെ ഗൗരവപൂർവം നേരിടണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ബോധപൂർവം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ആകെ നിശ്ചലമാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. വേഗതയേറിയ വികസന പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കാര്യങ്ങളെ നീക്കാനുമാണ് ശ്രമിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്കുള്ള അധികാരപരിധിയുടെ അപ്പുറത്താണ് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ. സംസ്ഥാന ഗവൺമെൻറിനും കേന്ദ്ര ഗവൺമെൻറിനും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ പ്രവർത്തന രീതികൾ സംബന്ധിച്ച് ഭരണഘടനാപരമായ പരിരക്ഷകളാണുള്ളത്. ഭരണഘടനാനുസൃതമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാനുസൃതമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങളെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ നിലയിൽ തെറ്റായ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഉന്നയിക്കുന്ന തെറ്റായ ആരോപണങ്ങൾക്ക് ചുറ്റും അന്വേഷണം നടത്തുന്ന രീതി കൂടി ഈ കേന്ദ്ര അന്വേഷണ സംവിധാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടുക, ഇതിനോട് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം സന്ദർശിക്കുക.